മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകളെത്തി മാലിന്യം ഇവിടെയാണ് നിക്ഷേപിക്കുന്നത്. എന്നാൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട അധികൃതരാകട്ടെ ഇരുട്ടിൽ തപ്പുകയാണ്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിനായി സർക്കാർ അക്വയർ ചെയ്ത് ഏറ്റെടുത്ത 10 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ മാലിന്യം ഇവിടെയെത്തിയാണ് നിക്ഷേപിക്കുന്നത്. ഇവിടത്തെ മാലിന്യത്തിന് സമീപത്തെ പുല്ലുകൾക്ക് ആരോ തീയിട്ടതിനാൽ 2 തവണ ഈ മാലിന്യമല കത്തിയിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കളക്ടറുടെ കൽപ്പനയ്ക്ക് പുല്ലുവില കൽപ്പിച്ചാണ് പലരും ഇപ്പോൾ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത്. ഗ്യാസ് ടാങ്കറുകൾ നിർത്തിയിടുന്ന സ്ഥലത്താണ് ഈ മാലിന്യ കൂമ്പാരം എന്നത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നു. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ മുഖം നോക്കാതെ കർശനമായ നടപടി അധികൃതർ എടുത്താൽ ഈ മാലിന്യ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. എന്നാൽ അധികൃതർ തികഞ്ഞ നിസ്സംഗതയാണ് വിഷയത്തിൽ കാണിക്കുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ തലപ്പാണി തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിൽ റോഡ് സൈഡിൽ 2 വർഷത്തായിട്ട് മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഏർപ്പെട്ടിരുന്നു. അതിനുശേഷവും വളരെ ശ്രമകരമായിട്ടുള്ള ഈ പ്രവൃത്തി നടന്നതിന് ശേഷവും മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൻ്റെ ഈ ടാങ്കർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇത്രയധികം മാലിന്യ കൂമ്പാരം അവിടെ നിക്ഷേപിക്കുകയും അത് വലിയ രീതിയിലുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടയാക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാലിന്യം തള്ളുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നും എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, KCN.